നമസ്കാരം ഇത് ഭാരത് ലൈവ് കെ വി തോംസിനെ സന്തോഷത്തോടെ ഇടതു മുന്നണിയിലേക്ക് യാത്രയയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ബാധ്യത ഇനി സി പി എം അനുഭവിച്ചോട്ടെ എന്നും സതീശൻ പറഞ്ഞു കേരളത്തിന്റെ പൊതുബോധത്തിനെതിരായ കാര്യങ്ങളാണ് കെ വി തോമസ് ചെയ്യുന്നത് എന്താണ് കെ വി തോമസിന് കോൺഗ്രസ് ഇനി കൊടുക്കാനുള്ളത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും കെ വി തോമസിനോട് അവജ്ഞയാണ് തോന്നുന്നത് സി പി എം നേതാക്കൾ തോമസിനെ സ്വീകരിക്കുമ്പോഴും അവരുടെ അണികൾ അവജ്ഞയോടെയാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് എല്ലാ നേട്ടങ്ങളും കെ വി തോമസിന് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും നാളും സഹിച്ചത് ഇനി സി പി എം സഹിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ അതേസമയം കോൺഗ്രസിൽ നിന്നും തന്നെ പുറത്താക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും തന്നെ പുറത്താക്കേണ്ടത് എ ഐ സി സി ആണെന്നുമുള്ള നിലപാടിലാണ് കെ വി തോമസ് എന്നാൽ കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനാണ് നടപടിയെന്നും എ ഐ സി സിയുടെ അംഗീകാരത്തോടെയാണ് നടപടിയെന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച തൃക്കാക്കര മണ്ഡലത്തിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കെ വി തോമസ് പങ്കെടുത്തതിന് പിന്നാലെയാണ് നടപടി കൺവെൻഷനിൽ കെ വി തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു പ്രതിസന്ധികളെ നേരിട്ട് സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള ജനനായകർക്ക് മാത്രമേ കഴിയൂവെന്നും അത് പിണറായി വിജയന് സാധിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം രക്തസാക്ഷി പരിവേഷത്തിനാണ് കെ വി തോമസിന്റെ ശ്രമമെന്നും അദ്ദേഹത്തെ പുറത്താക്കിയ നടപടി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൃക്കാക്കരയിൽ ഒരു ചുക്കും ചെയ്യാൻ കെ വി തോമസിനാകില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി അദ്ദേഹത്തെ അറിയിച്ചതായും സുധാകരൻ വ്യക്തമാക്കി നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് സി പി എം പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുത്തതിന് പാർട്ടിയുടെ സുപ്രധാന പദവികളിൽ നിന്നും കെ വി തോമസിനെ നീക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് തോമസ് പാർട്ടിയുമായി കൂടുതൽ അകലുകയും ഇടതുപക്ഷവുമായി കൂടുതൽ അടുക്കുകയും ചെയ്തത്